ഗുഡ് മോർണിംഗ് എവൻ എന്ന് പറയുന്നത് എല്ലാവരും സുഖമല്ലേ. അപ്പോ വീക്കെൻഡ് എല്ലാം അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇപ്രാവശ്യത്തെ വ്ളോഗില് ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നതെന്ന് വെച്ചാൽ ഓക്ലൻഡ് ദിവാലി 2022 ആണ് മെയിൻ ഹൈലൈറ്റ് ആയിട്ട്. അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ്, 2019 ഇവിടെ ലാസ്റ്റ് ആയിട്ട് കൗൺസിൽ സെലിബ്രേറ്റ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഓക്ലൻഡ് ദിവാലി ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2019 കഴിഞ്ഞിട്ട് രണ്ട് വർഷവും കോവിഡ് കാരണം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു ഇപ്രാവശ്യത്തെ ദിവാലി. ഫുഡ് സ്റ്റോൾസും അതുപോലെ തന്നെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, സ്ട്രീറ്റ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, കുറച്ച് സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല വൈബായിട്ടുള്ളതായിരുന്നു, കുറേ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് പെർഫോമൻസസ് ആയിരുന്നു, എല്ലാവരുടെയും നല്ല എനർജി ആയിരുന്നു എല്ലാവരും. അപ്പം അതിൽ എല്ലാവരും മാച്ച് ആവാൻ ഭയങ്കര പാടുപെട്ടു, ശരിക്കും പറഞ്ഞു എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എല്ലാ പെർഫോമൻസും എല്ലാ പാർട്ടിസിപ്പൻസും. ഞങ്ങൾ 2019 ഞങ്ങൾ പെർഫോം ചെയ്തായിരുന്നു ഞങ്ങളുടെ ടീം. അപ്പം 15 പേരുണ്ടായിരുന്നു, രണ്ടു ദിവസമായിട്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം രണ്ടു ദിവസമായിട്ടായിരുന്നു, സാറ്റർഡേ സൺഡേ ആയിരുന്നു, വീക്കെൻഡ് ഫുള്ളായിട്ടായിരുന്നു പെർഫോമൻസസ്. അപ്പം ഞങ്ങൾക്ക് 6-7 പെർഫോമൻസ് ഉണ്ടായിരുന്നു 2019. ഒരു സ്റ്റേജ് പെർഫോമൻസും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കുറച്ച് ലേറ്റായി ഇറങ്ങിയപ്പോഴൊക്കെ. അതുകൊണ്ട് ഹോപ്പ്ലി നെക്സ്റ്റ് ഇയർ ഞങ്ങൾ പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ മിസ്സായി, പക്ഷെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് കാണാൻ ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ അപ്പം പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഈ ഇവൻറ്റ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ വർക്സ് ഉണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഒന്നല്ല കേട്ടോ, അതിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഇന്നലെ 8 മണിയൊക്കെയോടെ ആയിരുന്നു ഫയർ വർക്സ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വൈൻഡ് അപ്പ് ആയി. അപ്പം ഈ വീഡിയോയുടെ അതിൻ്റെ എല്ലാം ചെറിയൊരു ഔട്ട്ലുക്ക് കാണിക്കും. അതുപോലെ തന്നെ 2019 ഞങ്ങൾ പെർഫോം ചെയ്ത ഡാൻസിൻ്റെ ഒരു ഫ്യൂഷനാ ചെയ്ത് അതിൻ്റെ കുറച്ച് ഇതും കൂടെ കുറച്ച് വീഡിയോയുടെ ക്ലിപ്സ് ഒന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പം കണ്ട് തിരിച്ചു വരാം, കണ്ടിട്ട് ഫീഡ്ബാക്ക് പറയാം ഉറപ്പായിട്ടും. ഓക്കെ.
ഓട്ടോട്ടി